നമസ്കാരം രാജ്യത്ത് ലിംഗഭേദമില്ലാതെ വിവാഹപ്രായം ഇരുപത്തി ഒന്നാക്കി ഉയർത്തുന്നതിനുള്ള ഭേദഗതി ബില്ല് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിലാണ് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അവതരിപ്പിച്ചത് ലോക്സഭ പാസാക്കിയ ശേഷം ബില്ല് പാർലമെൻ്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ് ബി ജെ പി എം പി വിനയ് സഹസ്രബുദ്ധെ അധ്യക്ഷനായ പാർലമെൻ്ററി സമിതി പരിഗണിക്കുന്ന ബില്ലിൻ്റെ പ്രാധാന്യം നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ ബില്ലിനെതിരെ ഉയരുന്ന എതിർപ്പിൻ്റെ കാരണങ്ങൾ മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി വെളിച്ചം വീശുന്നുണ്ട് രാജ്യത്ത് ഇന്ന് നിലവിലുള്ള അര ഡസനോളം വരുന്ന വിവാഹ നിയമങ്ങളിൽ പുതിയ നിയമം ഭേദഗതി വരുത്തും അതായത് വനിതകളുടെ വിവാഹപ്രായം ഇരുപത്തി ഒന്നായി ഉയരുന്നു എന്ന് മാത്രമല്ല രാജ്യത്ത് ഏകീകൃതമല്ലാത്ത വിവാഹപ്രായം ഈ നിയമം ഏകീകരിക്കുന്നു എന്നതാണ് പുതിയ നിയമത്തിൻ്റെ പ്രാധാന്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ രാജ്യത്ത് പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം പതിനെട്ട് വയസ്സാണ് പക്ഷെ ഇത് ബാധകമാക്കിയിരിക്കുന്നത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രായപൂർത്തിയാകുന്നത് മുതൽ വിവാഹപ്രായമാണ് പൊതുവെ പതിനഞ്ച് വയസ്സ് മുതൽ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹം നിയമാനുസൃതമായിരുന്നു ഇത് പ്രാകൃതവും അശാസ്ത്രീയവുമാണ് ഒരു രാജ്യത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക വിവാഹ നിയമങ്ങൾ ഭൂഷണമല്ല മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വനിതകളോട് വിവേചനം പാടില്ല മാത്രമല്ല മതഭേദത്തിനൊപ്പം ലിംഗഭേദം കൂടി ഇല്ലാതാക്കേണ്ട സമയമാണിത് രാജ്യത്ത് ഏകീകൃതമായ കുറഞ്ഞ വിവാഹപ്രായം നിശ്ചയിക്കുന്നതിന് കുറഞ്ഞത് എഴുപത്തിയഞ്ച് വർഷമെങ്കിലും നമ്മൾ വൈകിയെന്നാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പാർലമെൻറ്റിൽ പറഞ്ഞത് അത്തരത്തിൽ മതമേതായാലും നിയമം ഒന്ന് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന നിയമ ഭേദഗതിയാണ് കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ചില മതസംഘടനകൾ ഒഴികെ രാജ്യവ്യാപകമായി വലിയ സ്വീകാര്യതയാണ് ഈ ബില്ലിന് ലഭിക്കുന്നത് സത്യത്തിൽ ഏകീകൃത സിവിൽ കോഡിൻ്റെ ഒരു ചെറിയ പതിപ്പാവുകയാണ് ഈ ബിൽ അതുകൊണ്ടാണ് എതിർപ്പുകളും ഏറി വരുന്നത് എന്തായാലും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായകമായ ഒരു ചരിത്ര നിയമനിർമ്മാണമാണ് ഈ നിയമ ഭേദഗതി എന്നതിൽ സംശയമില്ല വിവാഹപ്രായത്തിൻ്റെ കാര്യത്തിൽ ലിംഗഭേദവും അതുപോലെ തന്നെ മതഭേദവും രാജ്യത്ത് അവസാനിക്കുകയാണ് ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമുള്ള ജനപ്രതിനിധികളടങ്ങിയ ഒരു സമിതി ഈ ബില്ല് അംഗീകരിക്കുന്നതോടെ രാജ്യത്ത് പുതു ചരിത്രം പിറക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്